ഹായ് എവരിവൺ, വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അണക്കര വിളി ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദിലീപ്. സൗണ്ടൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊരു മെസ്സേജ് ചെയ്തേ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആതിര, ഐറ, ജിഷ, ആതിര, ഹബിൻ, അമൃത. മക്കളെ, നമ്മൾ റിവിഷൻ ക്ലാസ് അല്ലേ പറഞ്ഞിരുന്നത്? ഓർമ്മയുണ്ടോ? നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ 2020 ജനുവരി മുതൽ ജൂൺ വരെ നമ്മൾ എടുത്ത ക്ലാസ്സുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് റിവിഷൻ, അതല്ലേ? അങ്ങനല്ലേ പറഞ്ഞിരുന്നത്? ഓർമ്മയുണ്ടോ? ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായി എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം കൂടെ വേസ്റ്റ് കൊണ്ട് ഒരു റിവിഷൻ ക്ലാസ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണ്ടേ നിങ്ങളെ കുറെ കാര്യങ്ങൾ. നമ്മൾ എപ്പോഴും കറണ്ട് അഫയേഴ്സ് റിവിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ? നിങ്ങൾ ഓൾറെഡി ക്ലാസ്സുകൾ കണ്ട് പഠിച്ച ആൾക്കാരാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്താണ് രണ്ട് റിവിഷനായിട്ട് നടത്താം. ജൂൺ മുതൽ ജനുവരി മുതൽ ജൂൺ വരെയും ജൂൺ മുതൽ ഡിസംബർ വരെയും. ഓക്കെ, ഇന്ന് നാളെയോട് നടത്താം നമുക്ക്. യെസ്. അപ്പൊ ഞാൻ റിവിഷൻ പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ഡിസ്കഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം നമുക്ക് 6 മാസത്തെ നമ്മൾ ജസ്റ്റ് ഒരു മാക്സിമം ഒരു 10-40 മിനിറ്റ് കൊണ്ട് തീർക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഇവിടെ നമുക്ക് റിവിഷൻ ഉണ്ടാവില്ല, കാരണം ഓൾറെഡി റിവിഷൻ തന്നെയാണിത് കേട്ടോ. ഓക്കെ മക്കളെ, ഓക്കെ ആണ്, ശരി മക്കളെ. അപ്പൊ വന്നവർക്ക് വേണ്ടി നമ്മുടെ അണ്ണക്കരമ്പിലെ പുതിയ 2 ബാച്ചുകൾ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഇന്ന് 2020 ജനുവരി മുതൽ ജൂൺ വരെയാണെന്ന് പറഞ്ഞേ. ഓക്കെ മക്കളെ, പുതിയ 2 ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 20 ഒക്ടോബറിന് ഒരു 70 ഡേയ്സ് ബാച്ച് കോഴ്സ് ഫോർ CPO, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ മക്കളെ, നോക്കിയിരിക്കുന്നവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ക്രാഷ് ബാച്ച് ഫോർ LDC മെയിൻസ് 30 ഡേയ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 21 ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ക്രാഷാണ്. അപ്പൊ എല്ലാവരും ഇന്ത്യ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ആരംഭം എന്ന് പറയുന്ന ഒരു 150 ഡേയ്സ് ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ, 13 ഒക്ടോബറിന്. അത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ളതാണ് ആരംഭം. തീർച്ചയായിട്ടും എന്താ തുടക്കക്കാർക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണത്. പിന്നെ ജേതാവ് എന്ന് പറയുന്ന 60 ഡേയ്സ് ബാച്ച് കോഴ്സ് ഫോർ LDTypist സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രയാണം എന്ന് പറയുന്ന ഒരു 75 ഡേയ്സ് ബാച്ച് കോഴ്സ് ഫോർ റിസർച്ച് ഓഫീസർ എക്സാം. പിന്നെ അണക്കാദമി ആപ്പ് പിന്നെയും ഡൗൺലോഡ് ചെയ്ത അണക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ധാരാളമുണ്ട് മക്കളെ. നമ്മൾ 1 ഒക്ടോബർ, 8, 15, 22, 29 തീയതികളിൽ ഇനി 22, 29 തീയതികളിൽ രാവിലെ 10 മുതൽ 10 വരെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ഉണ്ടായിരിക്കും. 6 മണിക്കൂർ 40 പ്രധാനപ്പെട്ട കറണ്ട് അഫയറുകൾ, ഇതൊക്കെ ഫ്രീ ആയിട്ട് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ കഴിയും, അത് കാണാൻ കഴിയും. അത് പിന്നീട് നമുക്ക് 3, 10, 17, 21 തീയതികളിൽ 2 മുതൽ 3:45 വരെ നമുക്ക് എന്ത് കാണാം, ഈ പറഞ്ഞിരിക്കുന്ന എക്സാംസുകളുണ്ട് മക്കളെ. ഇനിയും പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്തവർക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, അപ്പൊ അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അണ്ണക്കാദമി. നിങ്ങൾ ഈ ഫ്രീ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ ഓക്കെ ആയി വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ക്ലാസ്സിലേക്ക് വരാൻ കഴിയും. ഫ്രീ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് മനസ്സിലാവുന്ന നിങ്ങൾ പ്ലസ് ക്ലാസ്സിലേക്ക് വരിക. പ്ലസ് ക്ലാസ്സിൽ കുറേ കൂടെ ബെനിഫിറ്റുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാക്കൽറ്റികളെ ഫോളോ ചെയ്യാൻ കഴിയും. ഓക്കെ, കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ ആണ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്, കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ ഫ്രീ ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാകും, ഫ്രീ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. ഓക്കെ മക്കളെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ കാണാം നമുക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങൾ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ പ്ലസ് ക്ലാസ്സിലേക്ക് വരിക, അതാണ് ചെയ്യേണ്ട കാര്യം. മക്കളെ, ഇതാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചർ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇപ്പൊ ഒരു മാസമായിക്കോട്ടെ, മൂന്ന് മാസമായിക്കോട്ടെ, ഓക്കെ ഏതാണെങ്കിലും ശരി തന്നെ,
മക്കളെ, നിങ്ങൾ ആ മാസം ആറ് മാസം ആയിക്കോട്ടെ, നിങ്ങൾ എടുക്കുന്ന ആ സമയം നിങ്ങൾ കണ്ണക്കരമേ നടത്തുന്ന ഏതൊരു ക്ലാസ് വേണമെങ്കിലും കാണാൻ കഴിയും. ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ബാച്ച് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് ബാച്ച് വേണമെങ്കിലും കാണാൻ കഴിയും അത്. ഓക്കെ, സോ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താ ഒരു ബെറ്റർ പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, ഫ്രീ ക്ലാസ്സുകൾ എന്താ മക്കളെ കാണാൻ കഴിയാത്തത്? ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെഫറൽ കോഡ് ചോദിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെഫറൽ കോഡ് ചോദിക്കാം. ആ റെഫറൽ കോഡ് നിങ്ങൾ എന്താണത്, DJN ലൈവ് എന്ന് നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് റെഫറൽ കോഡ് ചോദിക്കും. അപ്പൊ നിങ്ങൾ DJN ലൈവ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ക്രാക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്ക് അകത്തോട്ട് കയറാൻ കഴിയും. ഇനി നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷനിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ ഓക്കെ ആണെങ്കിൽ പേയ്മെന്റ് ഓപ്ഷനിലോട്ട് പോകാം. നമുക്ക് അവിടെയും നിങ്ങൾക്ക് ഈ റെഫറൽ കോഡ് ഉപയോഗിക്കാം. ഉപയോഗിക്കാൻ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, റെഫറൽ കോഡ് ഉപയോഗിക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. 1700 എന്നുള്ള 1530 മാറും ഈ റെഫറൽ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, റെഫറൽ മക്കളെ, റെഫറൽ കോഡ് ഉണ്ട്. താഴേക്ക് നോക്കിയാൽ മതി. ആരാധ്യ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കൂ. ഡൗട്ട്സ് ഞാൻ നമ്പറും തരാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ കേട്ടാ. ഓക്കെ, കുറെ കുട്ടികൾ വിളിക്കുന്നുണ്ട്. ഓക്കെ ആരാധ്യ, നോക്കുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. 9562368603. ശരി മക്കളെ, അപ്പൊ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കറിയാം നമ്മളിന്ന് എന്താണ്, റിവിഷൻ ടെസ്റ്റ് ആണ്. അപ്പൊ റാപ്പിഡ് ഫയർ ആണ്. കുറെ ക്വസ്റ്റ്യൻസുകൾ പറയും ഞാൻ. അപ്പൊ എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എല്ലാവരും ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ. അപ്പൊ കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈമാണിത്. എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലേ? ശരി. മക്കളെ, 2022 പൂർത്തിയാകാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ലൈൻ ഏത് നദിയുടെ അടുത്തിട്ടുള്ളിലൂടെയാണ് കടന്നു പോകുന്നത്? ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യുക. 2022 എനിക്ക് നിങ്ങളുടെ കമന്റുകൾ നോക്കാനുള്ള ഇത് ഉണ്ടാവില്ല, കാരണം കുറെ ക്വസ്റ്റ്യൻസുകളൊക്കെ പറയാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എല്ലാവരും അത് വായിച്ചു നോക്കുക, പെട്ടെന്ന് ആൻസർ ചെയ്യുക കേട്ടാ. മക്കളെ, ആൻസർ ഹൂഗ്ലി. വെരി ഗുഡ് മക്കളെ, വെരി ഗുഡ്. അടുത്ത, സംസ്ഥാനത്തെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്ത്? സംസ്ഥാനത്തെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്ത്? മക്കളെ എല്ലാവരും ആൻസർ ചെയ്യണേ കൃത്യമായിട്ട്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ മക്കളെ. ചെങ്കൽ, കറക്റ്റ്. ഓക്കെ, കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസിന്റെ പദ്ധതി? കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസിന്റെ പദ്ധതി ഏതാണ്? ഓക്കെ, മക്കളെ ആൻസർ കറക്റ്റ് ആണ്, കവചം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത പദ്ധതിയായ ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത ബന്ധിപ്പിക്കുന്ന ജില്ലകൾ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത പദ്ധതിയായ ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത ബന്ധിപ്പിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? എല്ലാവരും കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കണേ. നിങ്ങളുടെ ആൻസറുകൾ ഞാൻ നോക്കുന്നുണ്ട്. മകളെ ആൻസർ, കോഴിക്കോട്, വയനാട്. ഓക്കെ, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമിറേറ്റ്സ് പ്രൊഫസറായി നിയമിതനായത്? തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമിറേറ്റ്സ് പ്രൊഫസറായി നിയമിതനായത്? നമ്മളിതൊക്കെ ക്ലാസ്സിൽ നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. റിവിഷൻ ടെസ്റ്റ് ആണ്, ആറ് മാസത്തെ റിവിഷൻ ടെസ്റ്റ് ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ളത്. മക്കളെ ആൻസർ എന്താണ്? MD വാസുദേവൻ നായരാണ്. ഓക്കെ, 2020 കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി? ആൻസർ മുണ്ടൂർ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ 2020 ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? ആൻസർ പെരുമ്പടവം ശ്രീധരൻ. ബാങ്കിംഗ് സേവനങ്ങൾ വാട്സാപ്പിലൂടെ നടപ്പിലാക്കിയ ആദ്യ പബ്ലിക് സെക്ടർ ബാങ്ക്?
ബാങ്കിംഗ് സേവനങ്ങൾ വാട്സപ്പിലൂടെ നടപ്പിലാക്കിയ ആദ്യ പബ്ലിക് സെക്ടർ ബാങ്ക്. ബാങ്കിംഗ് സേവനങ്ങൾ വാട്സപ്പിലൂടെ നടപ്പിലാക്കിയ ആദ്യ പബ്ലിക് സെക്ടർ ബാങ്ക്. ആൻസർ ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ മനസ്സിലെങ്കിലും പറയണം നിങ്ങൾ കേട്ടോ. 2019 സരസ്വതി സമ്മാന ജേതാവായ വാസുദേവ് മോഹിക്ക് പുരസ്കാരം നേടിക്കൊടുത്ത കലാസമാഹാരം ഏതാണ്? 2019 സരസ്വതി സമ്മാന ജേതാവായ വാസുദേവ് മോഹിക്ക് പുരസ്കാരം നേടിക്കൊടുത്ത കലാസമാഹാരം ഏതാണ്? ആൻസർ ചെക്ക് ബുക്ക്. എവിടെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗശാല വരുന്നത്? എവിടെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗശാല വരുന്നത്? മക്കളെ, മൃഗങ്ങളൊക്കെ ഒരുപാട് കൂടുമ്പോൾ ജാം ആവും എന്ന് ആലോചിച്ചാൽ മതി. ജാം ആകും അല്ലയോ? ആലോചിച്ചാൽ മതി മക്കളെ. ആൻസർ എന്താ? ജാം നഗർ. ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്, ജാം നഗർ. ഓക്കെ. കേരള സംസ്ഥാനത്തെ ഈ വർഷത്തെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ഗ്രാൻഡ് പുരസ്കാരത്തിന് അർഹനാക്കിയ കേരള ടൂറിസ്റ്റ് പ്രചരണ പരിപാടി. കേരള സംസ്ഥാനത്തെ ഈ വർഷത്തെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ഗ്രാൻഡ് പുരസ്കാരത്തിന് അർഹനാക്കിയ കേരള ടൂറിസ്റ്റ് പ്രചരണ പരിപാടി ഏതാണ്? ഇതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ പഠിപ്പിച്ചതാണ്. നിങ്ങൾ പലരും ആവശ്യപ്പെടുന്ന പേര് റിവിഷൻ ടെസ്റ്റ് നടത്തുകയാണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യം ഇതിനകത്തില്ല. ഓൾറെഡി നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ് മക്കളെ. ആൻസർ എന്താ? ഹ്യൂമൻ ബൈ നേച്ചർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക, ആൻസർ ഒന്ന് നോക്കുക. അപ്പൊ അതിനൊരു അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്, ഹ്യൂമൻ ബൈ നേച്ചർ. കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വന്നത്, കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? മക്കളെ, തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങപ്പാറ അല്ലെ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം. ചോദ്യം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം. മക്കളെ, ചോദ്യം വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ക്ലാസ്സുകളൊക്കെ നേരത്തെ എടുത്തതാണ്. അപ്പൊ കാണുന്നവർക്ക് നേരത്തെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. ഇതൊക്കെ എടുത്തിട്ടുണ്ട് നേരത്തെ. മക്കളെ, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അല്ലെ. രണ്ടായിരത്തി 62 ഗ്രാമി പുരസ്കാരം ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ഗായിക ആരാണ്? 2020 ഗ്രാമി പുരസ്കാരം ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ഗായിക. ഗ്രാമി പുരസ്കാരം ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ഗായിക. ആൻസർ ബില്ലി എലിഷ്. ബില്ലി എലിഷ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതിക്കായി ഇന്ത്യ ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കായി ഇന്ത്യ ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം? ആൻസർ നോർവേ. ടൈപ്പ് ചെയ്യാൻ കഴിയാത്തവർ മനസ്സിലെങ്കിലും ആൻസർ പറയുക കേട്ടോ, ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാർ. 36th ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? 36th ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? മക്കൾ, ആൻസർ എന്താ? ഗോവ. എണ്ണക്കുരു ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭം. എണ്ണക്കുരു ഉൽപാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? ഇതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിലും പഠിപ്പിച്ച കാര്യങ്ങളാണ്, റിവിഷൻ ടെസ്റ്റ് ആണ്. മക്കളെ, ആൻസർ എന്താ? തിൽഹാൻ മിഷൻ. അപ്പൊ എണ്ണക്കുരു ഉൽപാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭം, മക്കളെ, തിൽഹാൻ മിഷൻ. 2020 കടമിരട്ട പുരസ്കാരത്തിന് അർഹനായത്, 2020 കടമിരട്ട പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. കടമിനിട്ട മകളെ, കെ ജി ശങ്കരപ്പിള്ള. 2020 ഫെബ്രുവരിയിൽ അമേരിക്കയിലെ അപ്പീൽ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ ഇൻഡോ അമേരിക്കൻ. നല്ല ചോദ്യമാണ്. 2020 ഫെബ്രുവരിയിൽ അമേരിക്കയിലെ അപ്പീൽ കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ ഇൻഡോ അമേരിക്കയുടെ പേരെന്താ? ശ്രീ ശ്രീനിവാസൻ. ഓർമ്മപ്പടികൾ എന്ന ആത്മകഥയുടെ രചയിതാവ്. ഓർമ്മപ്പടികൾ നല്ലൊരു പുസ്തകമാണ്. ആൻസർ എം എ ഉമ്മൻ. ഓർമ്മപ്പടികൾ എം എ ഉമ്മൻ. 2021 ജൂനിയർ വനിതാ ഹോക്കി ലോകകപ്പിന് വലിയ രാജ്യം. 2021
ലോക ജൂനിയർ വനിതാ ഹോക്കി ലോകകപ്പിന് വിധിയായ രാജ്യം ഏതാണ്? പറഞ്ഞ മക്കളെ, കറക്റ്റ് ആണ് മക്കളെ, വെരി ഗുഡ്, ദക്ഷിണാഫ്രിക്ക അല്ലെ മക്കളെ. ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പാണെങ്കിൽ എവിടെയായിരുന്നു? രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പാണെങ്കിൽ മക്കളെ ഇന്ത്യ ആണ് അല്ലെ. എന്നാൽ വനിതാ ഹോക്കി ലോകകപ്പാണെങ്കിൽ മക്കളെ എവിടെയാണത്? അത് ദക്ഷിണാഫ്രിക്കയാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? പറയൂ, ആത്മാർത്ഥമായിട്ട് പറയൂ. നമ്മളിതെല്ലാം ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ് മക്കളെ, നിങ്ങൾക്കറിയാം, ക്ലാസ് കേൾക്കുന്നവർക്കറിയാം. റിവൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എല്ലാവർക്കും? ഒന്ന് നമുക്കിതാണ് വേണ്ടുന്നത്. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് പോയാൽ മാത്രമല്ല, നമുക്കും കുറച്ച്, എനിക്കും കുറച്ച് റെസ്പോൺസിബിലിറ്റി സ്വയം തോന്നാറുണ്ട്. കാരണം വെറുതെ കുറെ കാര്യങ്ങൾ എടുത്തു പോകാൻ മാത്രമല്ല, എക്സാംസിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണ്ടേ? നമ്മൾ വെറുതെ കുറെ കാര്യങ്ങൾ എടുത്ത് 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 കൊണ്ടുപോയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്കും അപ്പൊ തോന്നണ്ടേ, നമ്മൾ കുറെ നേരം ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നണ്ടേ? ഇത് അതൊക്കെ ഉള്ളത്, ടീച്ചിങ് നമ്മുടെ പാഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നമ്മൾ എന്ത്, നിങ്ങളെ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ തയ്യാറുള്ള കുട്ടികൾ ഫ്രണ്ട്ലായിട്ട് വന്നാൽ ഉറപ്പായിട്ട് നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടാ. ഓക്കെ ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം നമുക്ക്, സമയമില്ലാത്തതുകൊണ്ട് മാക്സിമം കേട്ടോ. പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മക്കളെ, ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിലവിൽ വന്ന ആദ്യ ഗൾഫ് രാജ്യം, ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിലവിൽ വന്ന ആദ്യ ഗൾഫ് രാജ്യം. മക്കളെ ആൻസർ യു എ, ബറാക്ക അല്ലേ മക്കളെ? ബറാഖ് എന്നല്ലേ പേര്? ബറാഖ് യു എ അല്ലേ. ഓക്കെ, വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനോടൊപ്പം സാമൂഹ്യ മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനൊപ്പം സാമൂഹ്യ മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ക്വസ്റ്റ്യൻ വാച്ച് നോക്കുക, ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്ന കുഞ്ഞുങ്ങളെ, കറണ്ട് അഫയേഴ്സിൽ ശ്രദ്ധിക്കേണ്ട ചോദ്യം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം, ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിൽ എത്തിക്കോളും. ആൻസർ മകളെ, ആൻസർ എന്താ? സഹിതം. ആൻസർ എന്താ? സഹിതം. ആൻസർ എന്താ? സഹിതം. ഓക്കെ, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്യാർക്കാ പൗത പ്രചരണ പരിപാടി ആരംഭിച്ച സംസ്ഥാനം. നല്ല ചോദ്യമാണ്. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്യാർക്കാ പൗത, പ്യാർക്കാ പൗത എന്ന പ്രചരണ പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മക്കളെ ആൻസർ ബീഹാർ. അറിയാമല്ലോ, പഠിപ്പിച്ചതാണല്ലോ. സെബിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മുനിസിപ്പൽ ബോൺസ് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ. സെബി, സെബിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മുനിസിപ്പൽ ബോൺസ് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് മക്കളെ? സുർജിത് പ്രസാദ്. ആരാ മക്കളെ? സുർജിത് പ്രസാദ് ആണ്. സുർജിത് പ്രസാദ്, സുർജിത് കേട്ടാ, സി ആണ്, സുർജിത് പ്രസാദ്. ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോർ നിലവിൽ വന്ന നഗരം. ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോർ നിലവിൽ വന്ന നഗരം. ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോർ നിലവിൽ വന്ന നഗരം എവിടെയാണ് മക്കളെ? ആൻസർ കൊൽക്കത്ത. സ്വരാജ് ട്രോഫി 2018-19 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ഒന്നാം സ്ഥാനം ലഭിച്ചത്. ഇതൊക്കെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്, ഞാൻ ഡീറ്റെയിലേക്ക് ഒന്നും പോകുന്നില്ല, ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. സ്വരാജ് ട്രോഫി 2018-19 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ഒന്നാം സ്ഥാനം ലഭിച്ചത്. മികച്ച ഗ്രാമപഞ്ചായത്താണ് മക്കളെ. ആൻസർ എന്താണത്? പാപ്പിനശ്ശേരി. ആൻസർ എന്താ മക്കളെ? പാപ്പിനശ്ശേരി. ആൻസർ എന്താ? പാപ്പിനശ്ശേരി. ഓക്കെ, മക്കളെ അടുത്തേ, ഷട്ട്ലിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് പി വി സിന്ധു എന്ന പുസ്തകം എഴുതിയ വ്യക്തി. ഷട്ട്ലിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് പി വി സിന്ധു എന്ന പുസ്തകം എഴുതിയ വ്യക്തി. മക്കളെ ആൻസർ വി കൃഷ്ണസ്വാമി അല്ലയോ. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയിലെ മകളെ സുബല ടൂറിസം, ഇതിന്റെ ഭാഗമായി സുബല പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മകളെ സുബല. ഈ സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായി സുബല പാർക്ക് നിലവിൽ വരുന്ന ജില്ല എവിടെയാണ്?
ഓർമ്മയുണ്ടാകും മക്കളെ ആൻസർ പത്തനംതിട്ട ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ലിംഗമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടിരുന്നു കേരളത്തിലെ ആദ്യത്തെ ലിംഗമാറ്റിവെക്കൽ അദ്ദേഹമാണ് പ്ലാസ്റ്റിക് സർജറിയൊക്കെ നമ്മുടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അടുത്തിടെ മരണപ്പെട്ടു അല്ലയോ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ പി എ തോമസ് ഡോക്ടർ പി എ തോമസ് ആണ് പി എ തോമസ് ഭാരതപുഴയുടെ സാഹിത്യ സാംസ്കാരിക പൈതൃകം ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിള ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വന്നത് ഭാരതപുഴയുടെ സാഹിത്യ സാംസ്കാരിക പൈതൃകം ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിള ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് മകളെ ആൻസർ പൊന്നാനി ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം ആൻസർ മണിപ്പൂർ പിയർ ബ്രിഡ്ജ് മണിപ്പൂർ 92-ാമത് ഓസ്കാർ 2020 മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ നേടിയ ആദ്യ വിദേശ ചിത്രമേതാണ് 92-ാമത് ഓസ്കാർ 2020 മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ നേടിയ ആദ്യ വിദേശ ചിത്രമേതാണ് എല്ലാവർക്കും പരിചയമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് മക്കളെ ആൻസർ പാരസൈറ്റ് ആൻസർ പാരസൈറ്റ് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി മകളെ ആൻസർ സഹായ ഹസ്തം ആൻസർ എന്താണ് സഹായ ഹസ്തം ഓക്കെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിൽ ഫ്ലീറ്റ്സ് എന്ന പുതിയ ഫീച്ചർ ആരംഭിച്ചത് ഫ്ലീറ്റ്സ് ഫ്ലീറ്റ്സ് അന്ന് പഠിപ്പിച്ചപ്പോൾ ഞാൻ കോഡൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇല്ലേ മക്കളെ ഫ്ലീറ്റ്സ് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിൽ ഫ്ലീറ്റ്സ് എന്ന പുതിയ ഫീച്ചർ ആരംഭിച്ചത് ഫ്ലീറ്റ്സ് മക്കളെ ആൻസർ അത് ട്വിറ്റർ ആണ് അല്ലെ ട്വിറ്റർ ട്വീറ്റ്സ് എന്ന് പറയാം ട്വീറ്റ്സ് ഫ്ലീറ്റ്സ് ആലോചിച്ചാൽ മതി കേട്ടോ അപ്പൊ ട്വിറ്ററിന്റെ പുതിയൊരു ഇന്നാണ് മക്കളെ എന്താ ഫ്ലീറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസുകൾ പോലെ ട്വിറ്ററിനും കൊണ്ടുവന്ന പുതിയൊരു എന്താണ് പരിഷ്കാരമാണെന്ന് ഫ്ലീറ്റ്സ് ട്വീറ്റ്സ് ഫ്ലീറ്റ്സ് എന്ന് ആലോചിച്ചാൽ മതി വാഹന വിത്ര പദ്ധതി ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ സംരംഭമാണ് വാഹന വിത്ര പദ്ധതി ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ സംരംഭമാണ് വാഹന വിത്ര പദ്ധതി പഠിപ്പിച്ച ക്ലാസ്സിൽ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ക്ലാസ് കണ്ടുള്ളവർക്ക് അറിയാം ഇത് മക്കളെ ആൻസർ എന്താ ആന്ധ്രാപ്രദേശ് ആൻസർ എന്താ ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പ് എന്താണ് ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പ് ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പ് ഏതാണ് മകളെ ആൻസർ ഈ ഗ്രാമസ്വരാജ് ഈ ഗ്രാമസ്വരാജ് ഏത് ഇന്ത്യൻ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണ് ഘർഘർ നിഗ്രാണി എന്ന പേരിൽ മൊബൈൽ അധിഷ്ഠിത നിരീക്ഷണ ആപ്ലിക്കേഷൻ ആരംഭിച്ചത് മക്കളെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് പഠിപ്പിച്ചതാണ് ക്ലാസ്സിൽ നേരത്തെ ഓർമ്മയുണ്ടാകും ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണ് ഘർഘർ നിഗ്രാണി എന്ന പേരിൽ മൊബൈൽ അധിഷ്ഠിത നിരീക്ഷണ ആപ്ലിക്കേഷൻ ആരംഭിച്ചത് ഈ കോവിഡ് ബാധിച്ച ആൾക്കാരെ വീട്ടുകളിൽ തന്നെ നിരീക്ഷിക്കാനായിട്ടൊക്കെ ആരംഭിച്ച ഒന്നാണ് ഘർഘർ നിഗ്രാണി അത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചിരുന്നു മകളെ ആൻസർ പഞ്ചാബ് മകളെ ആൻസർ പഞ്ചാബ് ആണ് അപ്പൊ ഘർഘർ നിഗ്രാണി പഞ്ചാബ് ഇതൊക്കെ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ്സുകളാണ് മകളെ 2020-ലെ ആഗോള ഭക്ഷ്യ ഉച്ചകോടി വേദി 2020-ലെ ആഗോള ഭക്ഷ്യ ഉച്ചകോടി വേദി 2020-ലെ ആഗോള ഭക്ഷ്യ ഉച്ചകോടി വേദി ആൻസർ എന്താ ഡെൻമാർക്ക് ആൻസർ എന്താ ഡെൻമാർക്ക് 2020 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 2020 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മകളെ ആൻസർ ആരോഗ്യ സഞ്ജീവനിയാണ് ആരോഗ്യ സഞ്ജീവനി ഈ കാണാത്തവരൊക്കെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകൾ കാണുക കേട്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി റിവിഷൻ ടെസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ അത് കേട്ടോ ഓക്കെ മക്കളെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും കമന്റ്സുകളും നമുക്ക് വേണം അത് നമ്മൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്നതിൻ്റെ ഒരു പ്രതീകം മാത്രമാണത് കേട്ടോ അതുതന്നെയാണ് നാളെ വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാൻ എനിക്ക് ഒരു
മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഈ ഒരു മെഡേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇനിയും ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. മകളെ അടുത്തിടെ അന്തരിച്ച ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകൻ, നല്ല ചോദ്യമാണ്. നമ്മളെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒന്നല്ലേ മകളെ ടോം ആൻഡ് ജെറി. അപ്പൊ ചോദിക്കുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മകളെ, ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകൻ ആരാണ്? മക്കളെ ടോം ആൻഡ് ജെറി ഓപ്ഷൻ കണക്ട് ചെയ്യാൻ പറ്റും. ടോം ആൻഡ് ജെറി, ടോം ആൻഡ് ജെറി, ടോം ആൻഡ് ജെറി എന്നല്ലേ കുഞ്ഞുങ്ങളെ? അപ്പൊ ഒന്ന് കണക്ട് ചെയ്തായിരിക്കും ആൻസർ. ടോം ആൻഡ് ജെറി എന്ന് പറയുമ്പോൾ ജെറിയുടെ വീടുമായി കണക്ട് ചെയ്തുണ്ട്. എന്താണ്? യൂജിൻ മെറിൻ ബീച്ച് അല്ലെ മക്കളെ. ജെറി മെറി എന്ന് ആലോചിച്ചാൽ മതി, ജെറി മെറി എന്ന്, ജെറി മെറി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, യൂജിൻ മെറിൻ ബീച്ച്. ശരി, അടുത്ത. ലോക്ക്ഡൌൺ കാലത്ത് ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പുരുഷന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ലോക്ക്ഡൌൺ കാലത്ത് ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. മക്കളെ ആൻസർ എന്താണത്? പ്രശാന്തി. ഓക്കെ, ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങളുടെ വിനോദത്തിനായി പ്രസാർഭാരതി ആരംഭിച്ച ചാനൽ, ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങളുടെ വിനോദത്തിനായി പ്രസാർ ഭാരതി ആരംഭിച്ച ചാനൽ ഏതാണ്? ആൻസർ, ഡി ഡി റെട്രോ. ഓക്കെ, ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറെ നിയമിതനായത്, ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറെ നിയമിതനായത്, ടി എസ് തിരുമൂർത്തി. ടി എസ് തിരുമൂർത്തി. മകൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്ന് 11:30 നമ്മുടെ അണ്ണക്കാഡമി ആപ്പിൽ ഫ്രീ ക്ലാസ് ഉണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ പൂൾ ഡിസ്കഷൻ ആണ്. 11:30 അണ്ണക്കാഡമിയിൽ ഫ്രീ ക്ലാസ് ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പൂൾ ഡിസ്കഷൻ ആണ്. എല്ലാവരും വന്ന് ക്ലാസ്സുകൾ കാണണം. അതേപോലെ നമുക്ക് 8 മണിക്ക്, ഇന്ന് രാത്രി 8 മണിക്ക് യൂട്യൂബിൽ, ഇന്ന് നമുക്ക് രാത്രി 8 മണിക്ക്, ആരും സമയപ്പെടെ നോട്ട് ചെയ്ത്, രാത്രി 8 മണിക്ക് യൂട്യൂബിൽ നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ക്വസ്റ്റ്യനുകൾ വന്ന നമ്മുടെ ബയോളജി ക്വസ്റ്റ്യൻ പൂളിന്റെ ഡിസ്കഷൻ ആണ്. ഇന്നലെ ഞാൻ ചെയ്തിരുന്നു. ഓക്കെ, പലരും അറിഞ്ഞിരുന്നില്ലെന്ന് തോന്നുന്നു. മക്കളെ ഇന്ന് ഓർത്ത് വെച്ചു, ഇന്ന് രാത്രി 11:30 നമ്മുടെ അണ്ണക്കാഡമി ആപ്പില് ക്വസ്റ്റ്യൻ പൂൾ ഡിസ്കഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ന് രാത്രി 8 മണിക്ക് നമ്മളുടെ യൂട്യൂബിലും എന്താണത്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് ഇതെല്ലാം തന്നത്. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഒന്ന് കാണുക കേട്ടോ. നിങ്ങളില്ലെങ്കിൽ പിന്നെ ക്ലാസ്സുകൾ എടുക്കേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് വരികയാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, അത് തന്നെ സമഗ്രയിലെ, അതിൽ തന്നെ ഒരുപാട് ഒരുപാട് തെറ്റുകളുണ്ട്. നിങ്ങൾ സ്വയം സമഗ്രമായിട്ട് ഈ ക്വസ്റ്റ്യൻ ബോർഡ് വായിച്ചാൽ അതിൻ്റെ ആൻസറുകൾ പലതരത്തിൽ മിസ്റ്റേക്സുകളുണ്ട്, പ്രിന്റിംഗ് എററുകളായിരിക്കാം ആക്ച്വലി. ഓക്കെ, അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 11:30 അണ്ണക്കാഡമി ആപ്പിലും ഉണ്ടായിരിക്കണം, രാത്രി 8 മണിക്ക് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് സെക്ഷനിലും ഉണ്ടായിരിക്കണം. ഓക്കെ മക്കളെ, ടൊമാൻ ഏത് രാജ്യത്തെ കറൻസിയാണ്? ടൊമാൻ ഏത് രാജ്യത്തെ കറൻസിയാണ്? ടൊമാൻ ഏത് രാജ്യത്തെ കറൻസിയാണ്? മക്കളെ ആൻസർ എന്താ? ഇറാൻ. മുഖ്യമന്ത്രി മാതൃപുഷ്ടി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം, മുഖ്യമന്ത്രി മാതൃപുഷ്ടി പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം, മക്കളെ ആൻസർ ത്രിപുരയാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആദ്യത്തെ വനിതാ ഡി ഐ ജിയെ ചുമതലയേറ്റ വ്യക്തി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആദ്യത്തെ വനിതാ ഡി ഐ ജി, നല്ല ചോദ്യമാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആദ്യത്തെ വനിതാ ഡി ഐ ജി ആയി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ആൻസർ, നുബോർ കുൽശ്രേഷ്ഠ. നുബോർ കുൽശ്രേഷ്ഠ അല്ലെ. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന ഓൺലൈൻ പാഠ്യപദ്ധതി, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന ഓൺലൈൻ പാഠ്യപദ്ധതി. മകളെ ആൻസർ, വൈറ്റ് ബോർഡ്. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സാക്ഷാത്കരണ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത്, മക്കളെ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചേ, ഈ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ.
കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സാക്ഷാത്കരൺ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചാൽ അവരും കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സാക്ഷാത്കരൺ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത്. മക്കളെ ആൻസർ മുഖത്തല. ഈ പലരും പറയും സർ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറ്റുന്നില്ല. മക്കളെ ഒരു പ്രയാസവും ഇല്ല, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓപ്ഷൻ എക്സ്ട്രാ ഹാൾ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നോളും കേട്ടോ. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഐവിദാസ് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഐവിദാസ് പുരസ്കാരം ലഭിച്ച വ്യക്തി മകളെ ആൻസർ ഏടാച്ചേരി രാമചന്ദ്രൻ. ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ ജനങ്ങളുടെ പുനരധിവാസത്തിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ആരാണ്? ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ ജനങ്ങളുടെ പുനരധിവാസത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മകളെ ആൻസർ ഹർഷം. ഭൂഗർഭ ജല നിരപ്പ് വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി അടുത്തിടെ ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 പാസാക്കിയ സംസ്ഥാനം. ഓക്കെ, ചോദ്യം നന്നായിട്ട് വായിക്കണേ. ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി അടുത്തിടെ ഗ്രൗണ്ട് വാട്ടർ ആക്ട് പാസാക്കിയ സംസ്ഥാനം ഏതാണ് മക്കളെ? ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 പാസാക്കിയ സംസ്ഥാനം മക്കളെ നമ്മളുടെ ഉത്തർപ്രദേശ്. പൊതുഗതാഗതം പൂർണ്ണമായും സൗജന്യമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം. മക്കളെ ആൻസർ ലക്സംബർഗ്. അവരൊക്കെ കൂടുതൽ ലക്ഷൂറിയസ് ലൈഫ് ആണല്ലേ മക്കളെ. ലക്സംബർഗ്. ഏത് സംസ്ഥാനത്തിന്റെ 38-ാം ജില്ലയാണ് മയിലാടുംതുറൈ പ്രഖ്യാപിക്കപ്പെട്ടത്? മക്കളെ ആൻസർ തമിഴ്നാട്. ഏഴ് വൻകരകളിലെ ഉയരം കൂടിയ അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ. ആരാണ് സത്യരൂപ് സിദ്ധാന്ത? സുപ്രീംകോടതിയിലെ വാദം വീഡിയോ കോൺഫറൻസ് വഴി നടത്താനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ. ഏതാണ് മക്കളെ ആൻസർ? ആൻസർ എന്താ വിദ്യോ ആണ് കേട്ടോ. ഈ പരാതികളുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയാണെങ്കിൽ ഈ കോർട്ടാണ് കേട്ടോ. നമ്മൾ കൊടുത്ത പരാതികളുടെ സ്റ്റാറ്റസ് കറിയാൻ ഈ കോർട്ടാണ്. എന്നാൽ വാദം വീഡിയോ കോൺഫറൻസ് വഴി നടത്താൻ ആരംഭിക്കുന്നത് എന്താ മക്കളെ? അത് വിദ്യോ ആണ് കേട്ടോ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാര ജേതാവ്. കെ കെ ശൈലജ ടീച്ചർ. ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാർ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ. മക്കളെ ഹിന്ദി. ഒന്ന് രണ്ടുമൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, പഠിപ്പിച്ചാണല്ലോ ഓർമ്മയുണ്ടാവും അല്ലേ. മകളെ ഡി ആർ ഡി ഒ തയ്യാറാക്കിയ ശബ്ദത്തിന്റെ രണ്ടിരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ. ഏതാണ് മകളെ? ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മകളെ ആൻസർ പ്രണാഷ്. ആൻസർ എന്താ? പ്രണാഷ് കേട്ടോ. നാളെ നമ്മുടെ ഇന്ന് നമ്മൾ 2020 ജനുവരി മുതൽ എവിടെയാ ജൂൺ വരെയാണ്. നാളെ നമ്മൾ ജൂലൈ മുതൽ ഡിസംബർ വരെയാണ് കേട്ടോ. നാളത്തെ റിവിഷൻ ടെസ്റ്റ് 2020 ജൂലൈ മുതൽ ഡിസംബർ വരെയാണ്, സെയിം സമയത്തായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകളൊന്ന് കണ്ടിട്ടൊക്കെ എല്ലാവരും വന്നാൽ മതിയൊന്ന്. ഇ ഗവേണൻസിന്റെ ബോധവൽക്കരണാർത്ഥം കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. ഇ ഗവേണൻസിന്റെ ബോധവൽക്കരണാർത്ഥം കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഏതാണ്? ഐ ആം ഓൾസോ ഡിജിറ്റൽ.
പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം. ആര് സംസ്ഥാനമാണെങ്കിൽ കേരളമാണ് മക്കളെ, ആര് സംസ്ഥാനമാണെങ്കിൽ കേരളമാണ്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം. ആൻസർ പുതുച്ചേരി. എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി, എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ എഴുതിയത്, എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മ എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ എഴുതിയത് കെ രാമകൃഷ്ണ റാവു. കെ രാമകൃഷ്ണ റാവു. ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോകത്തിലെ എക്കാലത്തെയും മഹാനായ നേതാവെ തെരഞ്ഞെടുത്ത ആരെയാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ, ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോക ചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ നേതാവെ തെരഞ്ഞെടുത്ത ആരെയാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ആൻസർ മഹാരാജ രഞ്ജിത് സിംഗ്. മഹാരാജ രഞ്ജിത് സിംഗ്. മഹാരാജ രഞ്ജിത് സിംഗ്. എൻ എസ് ജിയുടെ റീജിയണൽ ഹബ്ബ്, നാഷണൽ സെക്യൂരിറ്റി ഗോഡ് എൻ എസ് ജി, എൻ എസ് ജിയുടെ റീജിയണൽ ഹബ്ബ് ക്യാമ്പസ് സ്ഥാപിതമായത്, എൻ എസ് ജിയുടെ റീജിയണൽ ഹബ്ബ് ക്യാമ്പസ് സ്ഥാപിതമായത്. നമുക്കറിയാം എൻ എസ് ജിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, എന്നാൽ എൻ എസ് ജിയുടെ റീജിയണൽ ഹബ്ബ് മക്കളെ ആൻസർ എവിടെയാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത, കൊൽക്കത്ത. ദേശീയപാതകളിലെ എല്ലാ ക്രോസിംഗുകളും പാലങ്ങൾ വഴിയാക്കുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റി നടപ്പിലാക്കുന്ന പദ്ധതി. നല്ല ചോദ്യമാണ്. ദേശീയപാതയിലെ എല്ലാ ക്രോസിംഗുകളും പാലങ്ങൾ വഴിയാക്കുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ക്വസ്റ്റ്യനും ഓപ്ഷനും വായിക്കാനുള്ള സമയം ഞാൻ തരുന്നുണ്ട് മക്കളെ. ആൻസർ എന്താ? സേതു ഭാരതം. മക്കളെ ആൻസർ എന്താ? സേതു ഭാരതം. സേതു ഭാരതം. സൂര്യന്റെ ദക്ഷിണ ഉത്തര ധ്രുവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകം ഏതാണ്? സൂര്യന്റെ ദക്ഷിണ ഉത്തര ധ്രുവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകം ഏതാണ്? ആൻസർ ഓർബിറ്റർ. നിർഭയ കേസ് പ്രതികളെ തൂക്കിലേറ്റ ദിവസം ഒരിക്കലും മറക്കരുത്, ഈ ഡേറ്റ് ഇല്ലയോ. നിർഭയ കേസ് പ്രതികളെ തൂക്കിലേറ്റ ദിവസം പഠിക്കാൻ എളുപ്പമുള്ളതാണ് മക്കളെ ആ ഡേറ്റ് ഇല്ലയോ? പഠിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മക്കളെ. 2020 മാർച്ച് 20, 2020 മാർച്ച് 20, 2023 20 ഇല്ലേ മക്കളെ, 20 20 20, 2020 മാർച്ച് 20. കേരള ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മറൈൻ ആംബുലൻസ്, കേരള ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മറൈൻ ആംബുലൻസ് ആണ്. ആദ്യ മറൈൻ ആംബുലൻസ്, ആദ്യ മറൈൻ ആംബുലൻസ് മക്കളെ പ്രതീക്ഷയാണ്. പ്രത്യക്ഷയും വരുണയും പിന്നീട് വന്നതാണ് കേട്ടോ, സോറി, പ്രത്യക്ഷയും കാരുണ്യം. അപ്പം 2020 വന്ന പ്രതീക്ഷയാണ്, 2021 കാരുണ്യം പ്രത്യാശയും വന്നു. ഇവർ മൂന്ന് പേരുടെ മറൈൻ ആംബുലൻസ് കേട്ടോ. അപ്പൊ ആദ്യം വന്ന പ്രതീക്ഷയാണ്, അപ്പൊ ആംബുലൻസ് കാണുമ്പോഴേ പ്രതീക്ഷ ഇല്ലയോ മക്കളെ, അത് തന്നെ. ആദ്യം വന്ന പ്രതീക്ഷയാണ്, പിന്നീട് കാരുണ്യ പ്രത്യാശ. മക്കളെ അങ്ങനെ ഏകദേശം നമ്മളൊരു 85 ക്വസ്റ്റ്യൻസുകൾ ചെയ്തു. എങ്ങനെയുണ്ട്, പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക്? പറയൂ. ഏകദേശം ഒരു 85 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്തു. കഴിഞ്ഞ 6 മാസത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയുണ്ട്, കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വെറുതെ പഠിപ്പിച്ചു പോകാൻ എനിക്ക് താല്പര്യമൊന്നും ഇല്ല, വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് കൂടെ നോക്കണം എനിക്ക് കേട്ടോ. താങ്ക് യു മക്കൾ. അതേപോലെ തന്നെ നമുക്ക് നാളെ, ഞാൻ പറഞ്ഞു നാളത്തെ ക്ലാസ്സിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു, എന്താ മക്കളെ പറഞ്ഞത്, അതായത് നാളെ നമുക്ക് സെയിം സമയത്ത് ടൈം തന്നെയാണ് മക്കളെ. നാളെ നമുക്ക് എന്താണ്, ജൂലൈ 2020 ജൂലൈ മുതൽ ഡിസംബർ വരെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് അല്ലയോ. അപ്പൊ തീർച്ചയായിട്ടും മക്കളെ എന്താണ് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആ കുഴപ്പമില്ല ദീപ, ജസ്റ്റ് ഒന്നും കൂടെ കണ്ടാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പ്രൊഫൈലിൽ നിന്ന് ഹോൾ ടിക്കറ്റ് ഒക്കെ മക്കളെ ഡിലീറ്റ് ആവുന്നുണ്ട്, അറിയില്ല എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ മക്കളെ. അപ്പൊ രാത്രി 8 മണിക്ക് നമുക്ക്, രാത്രി 8 മണിക്ക് എല്ലാവരും ഉണ്ടാവുമോ? രാത്രി 8 മണിക്ക് സമഗ്രയിലെ ക്വസ്റ്റ്യൻ ബോൾ ഡിസ്കഷനാ, എല്ലാവരും ഉണ്ടാവുമോ രാത്രി 8 മണിക്ക്?
യൂട്യൂബില്. ഓക്കെ, ഉറപ്പായിട്ടും ഉണ്ടാവുക മക്കളെ. ഇന്ന് 11:30, ഇന്ന് നമ്മൾ രാവിലെ 11:30 എവിടെയാണ്, നമ്മളുടെ അണക്കാദമി ആപ്പില് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട് ക്വസ്റ്റ്യൻ പൂളില്, പിന്നെ രാത്രി 8 മണിക്ക് നമ്മുടെ യൂട്യൂബിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് വരിക, ക്ലാസ്സുകൾ കാണുക. രാത്രി 8 മണിക്കത്തെ കാര്യം മറക്കരുത്. ഇപ്പോൾ 11:30 എല്ലാവരും ജസ്റ്റ് ഫ്രഷ് ആയിട്ടൊന്ന് വരിക കേട്ടോ, നമുക്ക് പഠിക്കാം കാര്യങ്ങളൊക്കെ. അണക്കാദമി ആപ്പാണ്, ഫ്രീ ക്ലാസ് ആണ്, ജസ്റ്റ് എന്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അത് തന്നെ മക്കളെ, അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ കേട്ടോ. നല്ലൊരു ടോപ്പിക്കാണ് എടുക്കുന്നത് മക്കളെ. ബയോളജി ക്ലാസ് രാത്രി 8 മണിക്കാണ്. 11:30 നമ്മുടെ അണ്ണക്കാദമി ആപ്പിൽ ഇപ്പം ക്ലാസ്, ഫ്രീ ക്ലാസ് നടക്കാൻ പോകണം. ആപ്പുള്ളവരെല്ലാവരും വരും, ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്യും കേട്ടോ. വരിക, വന്നതിന് ശേഷം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സമഗ്ര ഓക്കെ, ശരി മക്കളെ. അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും പഠിക്കുക കേട്ടോ. കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ടെൻഷൻ ഒന്നും വേണ്ട. ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ എടുത്ത ക്ലാസ് വീണ്ടും ഒന്നുകൂടെ റിവിഷൻ നടത്തിയാണ് കേട്ടോ. പല ആൾക്കാരും വിചാരിക്കും മക്കളെ ആദ്യമായിട്ട് എടുക്കുന്ന ക്ലാസ് അല്ലത്, നേരത്തെ നമ്മൾ എടുത്ത ക്ലാസ്സുകൾ ഒന്നും കൂടെ അവർക്ക് റിവിഷൻ നടത്തിയതാണത്. അപ്പൊ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടല്ലോ. അപ്പൊ നമുക്ക് 11:30 അണ്ണക്കാദമി ആപ്പിൽ കാണാം, അതുപോലെ രാത്രി 8 മണിക്ക് നമുക്ക് നമ്മുടെ യൂട്യൂബിലും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു ഓൾ. അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, ഒരു ടെൻഷൻ വേണ്ട. എക്സാംസുകളൊക്കെ വന്നോട്ടെ, നമ്മൾ എല്ലാത്തിനും ചിരിച്ചുകൊണ്ട് നേരിടും. നമ്മൾ ഇല്ലയോ, ഈ ജോബ് നമുക്കുള്ളതാണ് എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അത് അതിനോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ജോബ് കിട്ടിയിരിക്കും. അപ്പൊ ശരി മക്കളെ, ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, അപ്പൊ നമുക്ക് 11:30 കാണാം. ഓക്കെ, ബൈ ചേട്ടാ, സി യു ഓൾ.